യു ജി സി ശമ്പള പരിഷ്കരണത്തിനുള്ള കേന്ദ്രവിഹിതം നേടിയെടുക്കുന്നതിൽ സംസ്ഥാനത്തിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച കേരളം കൊടുത്തിട്ടും കേന്ദ്രം തുക കുടിശ്ശിക വരുത്തിയെന്ന മുഖ്യമന്ത്രിയുടെ വാദവും തെറ്റാണെന്ന രേഖകൾ വ്യക്തമാക്കുന്നു കേന്ദ്രം നിഷ്കർഷിച്ച വ്യവസ്ഥകൾ പാലിക്കാത്തത് കൊണ്ടും മാത്രമുണ്ടായ നഷ്ടം പോയിന്റ് മൂന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്നിന് നമ്മുടെ സംസ്ഥാനം ആ തുക വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതാണ് ആ വിതരണം ചെയ്ത തുകയാണ് ഇങ്ങോട്ട് ലഭിക്കേണ്ടത് ആവർത്തിച്ചുള്ള അറിയിപ്പുകളൊന്നും കേരളം കണക്കിലെടുത്തില്ലെന്നും സമയപരിധി തീർന്നതിനാൽ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇനി നൽകാനാകില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി പറയുന്നത് എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും എഴുന്നൂറ്റി അൻപത് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപ കേന്ദ്രം നൽകിയില്ലെന്ന് മുഖ്യമന്ത്രിയും പറയുന്നു തർക്കം ഏഴാം ശമ്പള കമ്മീഷൻ നടപ്പാക്കിയ ശമ്പള പരിഷ്കരണ കുടിശ്ശികയെ ചൊല്ലിയാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലെയും അഫിലിയേറ്റഡ് കോളേജുകളിലെയും അധ്യാപകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് തൃശങ്കുവിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് വരെ മുപ്പത്തിയൊൻപത് മാസത്തെ അരിയർ തുക ആയിരത്തി അഞ്ഞൂറ് കോടി വരും ഇതിൽ എഴുന്നൂറ്റി അൻപത് കോടിയാണ് കേന്ദ്രവിഹിതം ഏഴാം ശമ്പള പരിഷ്കരണം പൂർണ്ണമായി നടപ്പാക്കിയാൽ ഗ്രാന്റ് നൽകുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാടെന്നിരിക്കെ പരിഷ്കരിച്ച ശമ്പളം നൽകിയതിന്റെ രേഖകൾ ഹാജരാക്കാനോ സാഹചര്യം കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി പണം നേടിയെടുക്കാനോ കേരളത്തിന് കഴിഞ്ഞില്ല പലവിധ എഴുത്തുകുത്തുകൾക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് തുക അനുവദിച്ചതിന്റെ രേഖകൾ അടക്കം നൽകണമെന്ന കേന്ദ്രത്തിന്റെ അന്ത്യശാസനവും കേരളം കാര്യമായി കാര്യമായെടുത്തില്ല ഫലത്തിൽ കേന്ദ്രവിഹിതം നഷ്ടമായി ആറാം ശമ്പള പരിഷ്കരണം നടപ്പാക്കിയ രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് കാലയളവിൽ നാല് ഗഡുക്കളായാണ് സംസ്ഥാനം തുക അനുവദിച്ചത് പല സംസ്ഥാനങ്ങളും കേന്ദ്രം അനുവദിക്കുന്ന തുക വകമാറ്റി ചെലവഴിക്കുന്നുവെന്ന ആക്ഷേപത്തിനൊടുവിലാണ് സാമ്പത്തിക സഹായമെന്ന വ്യവസ്ഥ മാറ്റി ആനുകൂല്യം നൽകിയ ശേഷം പണമെന്ന വ്യവസ്ഥയിലേക്ക് മാറേണ്ടി വന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നു അനാവശ്യ വ്യവസ്ഥ വെച്ച് സഹായം നിഷേധിച്ചെന്നാണ് സംസ്ഥാനത്തിന്റെ പരാതി ആത്യന്തിക നഷ്ടം അധ്യാപകർക്കാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്തിന് കൊടുക്കാൻ പണമില്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം സംസ്ഥാനം വാങ്ങിക്കൊടുത്തുമില്ല സി പി അജിത ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം